ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് മെത്തേഡ് നോക്കാം. ഇത് 18 സൈസുള്ളൊരു ഫ്രോക്കാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഇത് വരുന്നത്. സാറ്റിൻ മെറ്റീരിയലും പിന്നെ കോട്ടൺ ലൈനിങ് സ്റ്റിഫ് നെറ്റ്, അങ്ങനെ 3 ലെയർ ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്നുണ്ട്. ഒരു പ്ലീറ്റ് ആയിട്ടുള്ളൊരു മോഡലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ യോക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 8.5 ഇഞ്ചിലും വിഡ്ത്ത് 4 മടക്കിയിട്ട് 6 ഇഞ്ചിലും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് സാറ്റിന്, നെറ്റ്, കോട്ടൺ, അങ്ങനെ 3 പീസാണിത്. ഫസ്റ്റ് നമ്മളിവിടെ മെഷർമെൻറ്റ്, യോക്ക് ഭാഗത്തിൻ്റെ ഈ മെഷർമെൻറ്റ് ചെയ്യുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ 4 മടക്കി വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ആയിട്ട്. ഇവിടെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് 4 ഇഞ്ചിലാണ്. അത് നിങ്ങൾക്ക് അത്രയും വിഡ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കുക. 1.5 ഇഞ്ചിൽ ആം ഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് 6 ഇഞ്ചിലും, സോറി, ചെസ്റ്റ് വരുന്നത് 6 ഇഞ്ചിലും, വേസ്റ്റ് ഭാഗം 5 ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇനിയിവിടെ ഈ നെറ്റ് പീസിൻ്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും വെവ്വേറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സാറ്റിനടിയിലും നല്ല വശം സാറ്റിൻ്റെ കാണുന്ന രീതിയിലും നെറ്റ് പോർഷനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്ലീവിനുള്ള പീസാണ്, സ്ലീവിൻ്റെ സ്ട്രിപ്പ് പീസാണ് ഈ 2 എണ്ണം വരുന്നത്. പിന്നെ നെറ്റ് പീസ്. അപ്പം ഞാനിതിൻ്റെ മെഷർമെൻ്റ് എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇത് നമുക്ക് ഫ്രോക്കിനെ കെട്ടുന്ന ഭാഗമാണ്, ബാക്ക് വശത്ത് കെട്ടാനുള്ള പീസാണ്. അതിൻ്റെ മെഷർമെൻറ്റും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കേർട്ട് പീസാണിത്. സ്കേർട്ട് പീസിന് 2 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറാണിത്, ഇതിന് 9 ഇഞ്ച് ലെങ്ത്തും റൗണ്ട് 144 ഇഞ്ചിലാണ്. എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ലെയർ പീസാണ്. ഇത് സാറ്റിൻ ലൈനിങ് പീസാണിത്. അതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കോട്ടൻ്റെ ലൈനിങ് പീസ്. ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുക. അത് ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ടാണ് ഇത്രയും സ്പീഡിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് നോക്കാം. സ്റ്റിച്ചിങ് മെത്തേഡിൽ ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ ബാക്ക് വശത്തുള്ള ആ ഒരു കെട്ടണ പീസ് ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സാറ്റിൻ പീസാണിത്. ഇതിനെ നമ്മൾ ചീത്ത വശത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കോൺ ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നല്ല വശത്തോട്ടാക്കി എടുക്കുക. കോൺ ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കോൺ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഇതേ രീതിയിൽ കമ്പ് ഉപയോഗിച്ചിട്ട് നല്ല വശത്തോട്ട് എടുക്കാം. ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് മെത്തേഡ് വരുന്നില്ല, ലെങ്ത്ത് കൂടിയത് കാരണം. അപ്പോൾ ഞാൻ ഇതിനെ പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പാർട്ട് 1-ൽ നമ്മളിവിടെ കട്ടിങ് മെത്തേഡും കുറച്ച് സ്റ്റിച്ചിങ് മെത്തേഡും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബാക്കി സ്റ്റിച്ചിങ് മെത്തേഡ് പാർട്ട് 2-ൽ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ സ്ലീവിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്ലീവിൻ്റെ സ്ട്രിപ്പ് പീസാണിത്. ഇവിടെ നമ്മൾ സ്ലീവിലെ 2 സൈഡിലും ഓരോ ഇഞ്ചായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളിവിടെ ആ ഒരു പ്ലീറ്റ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മാർക്ക് 2 വശത്തോട്ടും കൊടുക്കുക, 2 പീസിലും അതേ രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നെറ്റ് പീസ് എടുത്തിട്ടുണ്ട്. നെറ്റ് പീസിനെ നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ സ്ട്രിപ്പ് പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും അങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് ഇതിങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഒരു 1 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന അത്രയും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്യുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള പ്ലീറ്റ് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. നമ്മളിവിടെ സാറ്റിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഈ ഒരു നെറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഒരു സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി മറ്റേ വശത്തോട്ടും അതേ രീതിയിൽ നമ്മളിവിടെ ഒരു ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് പിൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന അത്രയും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. രണ്ട് സ്ലീവിൻ്റെ പീസിൽ ഇതേ രീതി തന്നെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു അര ഇഞ്ചോളം ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കാണാത്ത തരത്തിൽ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ട് മംഗളവശത്ത് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഒരു പരത്തി സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കൊടുക്കുക മറ്റേ അറ്റത്ത്. നമ്മൾ സ്ലീവിൻ്റെ പീസ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. രണ്ട് സ്ലീവ് പീസും റെഡിയാക്കി എടുത്തു. ഇനി ഇവിടെ യോക്ക് പീസിൽ നമ്മൾ സ്ലീവിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ സാറ്റിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ നെറ്റ് പീസ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ള കോട്ടൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ടൺ പീസ് വെച്ച് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ആ നെക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് ഞാൻ 4 ഇഞ്ചാണ് നമ്മൾ മടക്കിയിട്ട് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുന്നതിൽ 1 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശത്തായിട്ടാണ് നമ്മൾ ആ സ്ലീവിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഈ കോട്ടൻ്റെ പീസ് മാത്രം ഒന്ന് കോട്ടൻ്റെ പീസിൻ്റെ ഉള്ളിലൂടെ മാത്രമായിട്ടാണ് ആ സ്ലീവിൻ്റെ പീസിനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു നെറ്റ് പീസ് നമ്മുടെ ഷോൾഡർ ഭാഗത്തോട്ട് തൂങ്ങി നിൽക്കുന്ന തരത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് മുന്നായിട്ട് ഇങ്ങനെ ഒരു പിൻ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടാണ് നെറ്റ് പീസിന് സ്ലീവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഇവിടെ ആ ഒരു സ്റ്റിച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗമാണ് ആ 1 ഇഞ്ച് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇതേ രീതിയിൽ കോട്ടൻ്റെ പീസിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് സ്ലീവിൻ്റെ പീസിനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്ലീവിൻ്റെ പീസ് ഈ സൈഡിലും മറ്റേ സ്ലീവിൻ്റെ പീസ് മറ്റേ സൈഡിലും ഇതേ രീതിയിൽ തന്നെ വെച്ചിട്ട് പിൻ ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷോൾഡറിൻ്റെ ഇതേ രീതിയിൽ പിൻ ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ ആം ഹോളിൻ്റെ ഈ സൈഡിലൂടെ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ സൂചി നിർത്തിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ പീസിന് ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ സൈഡിലും അതേ രീതിയിൽ സ്ലീവിൻ്റെ പീസിന് ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് ആ മുകൾ ഭാഗത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇവിടെ നമ്മൾ ബാക്കി നമ്മുടെ ആ ഒരു സാറ്റിൻ്റെയും നെറ്റ് പീസിൻ്റെയും നമ്മുടെ കോട്ടൺ പീസിൻ്റെ അതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ കോൺ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിൽ തട്ടാത്ത തരത്തിൽ. എന്നിട്ട് ഈ കോട്ടൺ പീസിന് ബാക്ക് വശത്തോട്ട് എടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു സൈഡിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെച്ചിട്ടുള്ള ഇതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക.
ഇനി ഇവിടെ കോട്ടൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കൃത്യ അളവിൽ സെൻറ്റർ നോക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ടാപ്പ് ഉപയോഗിച്ചിട്ട് 3 ഇഞ്ച് രണ്ട് സൈഡിലോട്ടും ആക്കി മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഈ സ്ലീവ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും നമ്മൾ ആമഹോൾ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിൽ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി മെത്തേഡ് പാർട്ട് 2 ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുവരെ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിടുക. റിപ്ലൈ തരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.